24 റൗണ്ട് അപ്പിലേക്ക്. ചെസ് ലോകകപ്പിൽ ആദ്യ ഗെയിമിൽ, ഫൈനലിന്റെ ആദ്യ ഗെയിമിൽ മാഗ്നസ് കാൾസന്റെ ജയം. ഇഞ്ചോടിഞ്ച് പൊരുതിയ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചു. അവസാന സെക്കൻഡിലാണ് കാൾസൻ പ്രജ്ഞാനന്ദയെ കുരുക്കിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എസ് എ നീലകണ്ഠൻ ചേരുന്നു. നീലകണ്ഠൻ, ഇനി പ്രജ്ഞാനന്ദയ്ക്ക് പ്രതീക്ഷിക്കേണ്ടെന്നാണോ? ഗോകുൽ, കായിക പ്രേമികളെ സംബന്ധിച്ച്, ഇന്ത്യൻ കായിക പ്രേമികളെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് ചെസ് ലോകകപ്പിൽ മാഗ്നസ് കാൾസനോട് ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന 18 വയസ്സുകാരനായിരുന്ന ആർ പ്രജ്ഞാനന്ദ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അതായത് ടൈ ബ്രേക്കറിലെ ആദ്യ രണ്ട് ഗെയിമുകളും നോർവേയുടെ ഇതിഹാസ താരം മാഗ്നസ് കാൾസൻ വിജയിക്കുകയും തുടർന്ന് കപ്പ്, ലോകകപ്പ് ജേതാവെന്ന നിലയിൽ മാഗ്നസ് കാൾസൻ ലോകകപ്പ് നേടുകയും ചെയ്തു. വളരെ മികച്ച പ്രകടനമാണ് ആർ പ്രജ്ഞാനന്ദ പുറത്തെടുത്തത്. ടൈ ബ്രേക്കറിലെ ആദ്യ റൗണ്ടിൽ 2 മിനിറ്റിന് താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മാഗ്നസ് കാൾസനെ 2 മിനിറ്റിന് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, പറ്റിയിരുന്നു. പക്ഷേ രണ്ടാം റൗണ്ട് വന്നപ്പോഴേക്കും കൂടുതൽ കരുത്തുറ്റ പ്രകടനമാണ് മാഗ്നസ് കാൾസൻ പുറത്തെടുത്തത്. 18 മിനിറ്റിനകത്ത് തന്നെ മത്സരത്തിൻ്റെ ഗതി പൂർണ്ണമായി മാഗ്നസ് കാൾസന് അനുകൂലമാക്കുകയും തുടർന്ന് കിരീടം നേടുകയും ആണ് ചെയ്തത്. കിരീടം നേടുക, ലോകകപ്പ് നേടുകയാണ് ചെയ്തത്. ലോകജേതാവിനെ തിരിച്ചറിയാൻ നമുക്ക് ഇനിയും അടുത്ത മാസം നടക്കുന്ന ലോകജേതാവിനെ കണ്ടെത്താനുള്ള മത്സരത്തിലാണ് അത്, ലോകജേതാവ് ആരാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ മത്സരം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ പ്രകടനമാണ് രണ്ട് താരങ്ങളും പുറത്തെടുത്തത്. ഒന്നാം റൗണ്ട് നമ്മൾ വളരെ സീരിയസ് ആയി നമ്മൾ കണ്ടതാണ്. അതായത് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശപ്പെടുത്തുന്ന വാർത്തയാണ്. പക്ഷേ പൊരുതിയാണ് മടങ്ങുന്നത് പ്രജ്ഞാനന്ദ. ഇപ്പോൾ ചെസ് വിദഗ്ധനായ ഗൗതം കൂടി ചേരുന്നുണ്ട്. ഗൗതം, ഇന്നത്തെ ഈ മത്സരത്തെ ടൈബ്രേക്കറിൽ വരെ കൊണ്ടെത്തിക്കാൻ പ്രജ്ഞാനന്ദയ്ക്ക് സാധിച്ചു, പക്ഷേ അവിടെ വീണു പോകുന്നു. എങ്കിലും ഈ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? അപ്പോൾ നമുക്ക് ഈ മത്സരം നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ രണ്ട് ക്ലാസിക്കൽ ഗെയിമുകളുണ്ടായിരുന്നു. അതായത് 1.5 മണിക്കൂർ വീതം സമയമുണ്ടായിരുന്നു. അത് രണ്ടും സമനിലയിൽ പിടിക്കാനായിട്ട് സാധിച്ചു കാൾസനെ. അത് തന്നെ വലിയൊരു നേട്ടമാണ് പ്രജ്ഞാനന്ദയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ടൈ ബ്രേക്ക്, ഇന്നായിരുന്നു ആദ്യത്തെ ടൈ ബ്രേക്കിൻ്റെ ദിവസം. അപ്പോൾ അതിൽ ആദ്യത്തെ കളി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാൾസനെ 2 മിനിറ്റിൻ്റെ താഴെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു പ്രജ്ഞാനന്ദയ്ക്ക്. അത് ഒരു, എനിക്ക് തോന്നുന്നു, A5 എന്ന് പറഞ്ഞൊരു നീക്കത്തിലാണ് പാളിപ്പോയത് പ്രജ്ഞാനന്ദയ്ക്ക്. അവിടെ ഒരു അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ കാൾസൻ അത് ഫുൾ ക്യാപിറ്റലൈസ് ചെയ്തു. പിന്നെ ഈ കളിയിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്തൊക്കെ നമുക്ക് ആ കളി കറക്റ്റായിട്ട് നമുക്ക് വരണമെന്നില്ല. ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. ഇത് അങ്ങനെ ഒരു ഗെയിമായിട്ട് വേണമെങ്കിൽ കാണാം. നമുക്ക് നോക്കിയാൽ കാണാം, ആകെ 23 നീക്കങ്ങളെ പോയിട്ടുള്ളൂ. അതേപോലെ തന്നെ കാൾസന് ക്ലോക്കിൽ അവശേഷിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മിനിറ്റ്, അതിൽ കൂടുതൽ ഉണ്ട്. അപ്പം എന്താ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രജ്ഞാനന്ദയുടെ ഒരു പോൺ, അതായത് ഒരു കാലാൾ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സമനില മാത്രമേ പ്രജ്ഞാനന്ദയ്ക്ക് പിടിക്കാൻ കഴിയുള്ളായിരുന്നു. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കളി 1.5 എന്നുള്ള ഒരു ഇതിൽ കാൾസൻ വിജയിച്ചെന്നാണ്. പക്ഷേ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നടക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സ്, അതിലേക്ക് യോഗ്യത പ്രജ്ഞാനന്ദ നേടിക്കഴിഞ്ഞു. അത് സെമി ഫൈനലിൽ ജേതാവ് ആയതോടുകൂടി തന്നെ പ്രജ്ഞാനന്ദ സത്യം പറഞ്ഞാൽ ഫൈനലിലേക്ക് കടന്നല്ലോ. അതിലോടുകൂടി തന്നെ പ്രജ്ഞാനന്ദ ഈ ഒരു നേട്ടം കൈവരിച്ചായിരുന്നു കാൻഡിഡേറ്റ്സിലേക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് വെള്ളി മെഡൽ ഇന്ത്യക്ക് തന്നെ കിട്ടി എന്നോർത്ത് നമുക്ക് സന്തോഷിക്കാം. പക്ഷേ പ്രജ്ഞാനന്ദ ആകെ 18 വയസ്സുള്ള ഒരു ബാലനാണല്ലോ. ഇനി ഈ കാൾസൺ ഇപ്പം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം, ഏകദേശം 32 വയസ്സ് പ്രായമുണ്ട് കാൾസന്. അപ്പോൾ ആ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങൾ അവർക്കുള്ളതാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള താരം നിഹാൽ സരിൻ പ്രജ്ഞാനത്തെ പോലെ തന്നെ കളിക്കുന്നതാണ് നമ്മുടെ തൃശ്ശൂർ എന്നുള്ളത്. അതുപോലെ നമുക്ക് വേറെ പ്ലെയേഴ്സ്, ഗുകേഷ് എന്ന പ്ലെയറുണ്ട്, അർജുൻ ഗാസി എന്ന പ്ലെയറുണ്ട്. അങ്ങനെ തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യക്ക്. ഇനിയുള്ള കാലം ഇന്ത്യൻ താരങ്ങൾ ഏതായാലും ഈ ടൈറ്റിലേക്ക് വിൻ ചെയ്യുമെന്ന പ്രതീക്ഷയാണ്. ഏതായാലും ഇപ്പോൾ ലോകകപ്പിലാണ് ഇപ്പോൾ മാഗ്നസ് കാൾസൺ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പ്രജ്ഞാനന്ദയുടെ പോരാട്ടം അത് പ്രതീക്ഷ നൽകുന്നതാണ്.